قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. سنهم الله ستي وشواسيكلي سهودرنجلي ذوالقعد ماسم أبسانيك غيانا ذوالحج ماستليك پرويشك غيانا അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും പ്രാധാന്യവും മഹാത്മ്യവും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ ശ്രേഷ്ഠകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവും മഹത്വവും കൽപ്പിച്ചവയ്ക്ക് ആദരവും മഹത്വവും കൽപ്പിക്കുക എന്നുള്ളത് ഈമാനിൻ്റെയും തഖ്വയുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമടങ്ങുന്ന സർവ വിശ്വാസികളും ഏറെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഈ ദിനങ്ങളെ കാണേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളു അയ്യാമി ദുന്യ എന്നാണ് ഐഹികലോകത്തുള്ള ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങൾ എന്നാണ് ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജർ വലയാലിൻ അശർ എന്ന രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞ ആ 10 ദിനങ്ങൾ, അത് ദുൽഹജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദിനങ്ങൾ സൽക്കർമ്മ നിരതമാകേണ്ടുന്ന ദിനങ്ങളാണ്. ഇന്ന് സാധാരണയായി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പരിശുദ്ധ റമദാനിൽ ശ്രദ്ധ പുലർത്തുമ്പോൾ ആ റമദാനിൻ്റെ ശേഷം ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളായി പറയപ്പെട്ട ദുൽഹജ്ജ മാസത്തിലെ ഈ 10 ദിനങ്ങളെ അവഗണിക്കുകയാണ്. പലരും അതിൻ്റെ പ്രാധാന്യം അറിയാതെ പോവുകയാണ്. മറ്റു ദിനങ്ങളെപ്പോലെ തന്നെ ബലിപെരുന്നാളിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ മുഴുകി ആ ദിനങ്ങളുടെ പ്രാധാന്യത്തെ വിസ്മരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് വളരെ കുറഞ്ഞവരാണ് നമ്മൾ, ആരോഗ്യം കുറഞ്ഞവരാണ് നമ്മൾ. നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തിയാലേ പരലോക കോടതിയിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ലാത്ത ഒരുപാട് ഓഫറുകളാണ് നൽകിയിട്ടുള്ളത്. വർദ്ധിതമായ പുണ്യങ്ങളാണ് ചില പ്രത്യേക കാലങ്ങളിലെ ഇബാദത്തുകൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നു നമുക്ക്, ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഇത്രത്തോളം മഹത്വം ലഭിക്കുന്ന വേറെ ദിനങ്ങളില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഏതൊരു പ്രവൃത്തിയാവട്ടെ, ആ പ്രവൃത്തിക്ക് ഈ ദിനങ്ങളിലെ പോലെ പ്രതിഫലം ലഭ്യമാകുന്ന മറ്റു ദിവസങ്ങളില്ല. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാനിറങ്ങുന്ന ജിഹാദിനിറങ്ങുന്ന വ്യക്തിക്കും ഇത്ര പുണ്യം ലഭിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ല എന്നാണ്. ആ ജിഹാദിന് പോലും ഇത്ര പുണ്യം ലഭിക്കുകയില്ല. എന്നാൽ ഒരാൾ തന്റെ സമ്പത്തും ശരീരവുമായി കൊണ്ട് അടർക്കളത്തിലേക്ക് ഇറങ്ങി, പോർക്കളത്തിലിറങ്ങി അവൻ യുദ്ധം ചെയ്തു, പക്ഷേ ഒന്നും മടക്കി കിട്ടിയില്ല. അവന്റെ സമ്പത്തവൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞു, ശരീരവും അർപ്പിച്ചു, അഥവാ അവൻ മരണപ്പെട്ടു, ഷഹീദായി.
അങ്ങനെ ജിഹാദിൽ ഷഹീദായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പുണ്യം ആർക്കും ലഭിക്കുകയില്ല. അതല്ലാത്ത നിലക്കുള്ള ജിഹാദിനേക്കാളും മഹത്തരമാണ് ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ. അള്ളാഹുവിങ്കൽ അത്രയും പ്രിയങ്കരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളമായി നമ്മൾ ഈ ഹദീസുകളൊക്കെ കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഈ പ്രാധാന്യം ഇതുണ്ടായത്? പണ്ഡിതന്മാർ ഇതിൽ ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ഇത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ദിവസങ്ങളെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠതയായി മാറുക? അതിൽ ഏതിനാണ് ശ്രേഷ്ഠത? മഹാനവറുകൾ നൽകിയ ഉത്തരത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് അല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന്. അയ്യാമു അശ്രി ദുൽഹിജ്ജ അഫ്ളു മിൻ അയ്യാമിൽ അശ്രി മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 പകലുകളേക്കാൾ, ശ്രദ്ധിക്കുക, റമദാനിന്റെ അവസാനത്തെ 10 പകലുകളേക്കാൾ ദുൽഹിജ്ജയിലെ ആദ്യ ദിനത്തിലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. അതേ അവസരത്തിൽ വല്ലയാലിൽ അശ്റുൽ അവാഖിറു മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളാണ് അഫ്ളു മിൻ ലയാലി അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠത റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ്. അപ്പൊ പകലുകൾ നോക്കുകയാണെങ്കിൽ റമദാനിന്റെ അവസാന 10 പകലുകളേക്കാളും ദുൽഹിജ്ജയുടെ ആദ്യ 10 ശ്രേഷ്ഠത. രാവുകളെ പരിഗണിക്കുമ്പോൾ റമദാനിന്റെ ആ രാവുകൾക്കാണ് പ്രാധാന്യമുള്ളത് എന്ന് വേർതിരിച്ച് തന്നെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. എന്തായിരുന്നാലും സഹോദരങ്ങളെ, പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി വേറെ അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകിക്കൊണ്ട് ആ ദിവസങ്ങളെ സജീവമാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്തു എന്തായിരിക്കാം ഇത്രത്തോളം ശ്രേഷ്ഠത ഈ ദിനങ്ങൾക്കുണ്ടാകാൻ കാരണം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകടമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആ ദിനങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ലിമകാനി ജിത്തിമാഴി ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ഇബാദത്തുകളുടെ ഉമ്മമാരെന്നറിയപ്പെടുന്ന, ആരാധനകളുടെ കൂട്ടത്തിലെ മാതാക്കൾ എന്നറിയപ്പെടുന്ന വമ്പിച്ച വലിയ വലിയ ഇബാദത്തുകളെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഏതൊക്കെ? വഹിയ സ്വലാ, 5 നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും അടക്കമുള്ള നമസ്കാരം ഇതിലുണ്ട്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനമുണ്ട്, അതുപോലെ സദഖയുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നവലായ ഇതെല്ലാം കൂടി സമ്മേളിക്കുന്ന ഒരു ദിനങ്ങൾ വേറെയില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിനമാണ് യൗമുൻ നഹർ, ദുൽഹജ്ജ് 10, സുമ്മ യൗമുൽ ഖർ, പിന്നീട് യൗമുൽ ഖർ, അതേതാണ് ദുൽഹജ്ജ് 11. ഈ ദിവസങ്ങളിലെല്ലാം വളരെയേറെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. 5 ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ നാം ഈ ദിനരാത്രങ്ങളോടുള്ള ബഹുമാനം നമ്മൾ പ്രകടിപ്പിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഏത് സൽക്കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ ബാധ്യതയുള്ള പുരുഷന്മാരെല്ലാവരും പള്ളികളിൽ തന്നെ പോയി ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ കണ്ണിശത പുലർത്തുക. സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ ഫർളിന്റെ മുമ്പും പിമ്പുമൊക്കെയായി, അതേപോലെ ഏതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ അതിലെല്ലാം നമ്മൾ സജീവമായ ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ നോമ്പ്, 1 മുതൽ 9 നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അതിലേറ്റവും പ്രാധാന്യമുള്ള നോമ്പ് യൗമു അറഫ, അറഫ ദിനത്തിലെ നോമ്പാണ്. 2 വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടുന്ന നിലക്കുള്ള മഹത്വമുള്ള വ്രതാനുഷ്ഠാനമാണ് അറഫ ദിനത്തിലെ നോമ്പ്. എന്നാൽ 1 മുതൽ 8 വരേക്കുള്ള ദിവസങ്ങളിലും
നോമ്പെടുക്കാവുന്നതാണ്. പല സഹാബിമാരും അനുഷ്ഠിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും സഹോദരങ്ങളെ, 1 മുതൽ 9 വരേക്കും ഒരാൾക്ക് നോമ്പെടുക്കുവാൻ സാധ്യമാകുമോ? എങ്കിൽ അതിനും ഏറ്റവും ശ്രേഷ്ഠതയുണ്ട്. നോമ്പിനോളം പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ഏറ്റവും വലിയ പുണ്യമുണ്ടല്ലോ. മറ്റവസരങ്ങളിൽ പോലും നോമ്പെടുത്താൽ വലിയ പുണ്യമുണ്ടല്ലോ. അത് ഈ ദിവസങ്ങളിലാകുമ്പോൾ വർദ്ധിതമായ തോതിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ തക്ബീറുകൾ ചൊല്ലാൻ, തഹ്ലീലുകൾ ചൊല്ലാൻ, ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ദിവസങ്ങളിൽ ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വതക്ബീരി വതഹ്മീദ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണേ, തക്ബീറുകൾ അധികരിപ്പിക്കണേ, തഹ്മീദുകൾ അധികരിപ്പിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്. എങ്ങനെയും തുടങ്ങാം. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇങ്ങനെ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാം. മഹാന്മാരായ സഹാബിമാര് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ളവരൊക്കെ ഈ 10 ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചിട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം മാത്രമുള്ളൂ തക്ബീർ എന്നാണ്. അല്ല, നമുക്ക് സ്വയം നമുക്ക് ഈ ദുൽഹജ്ജിൻ്റെ 1-ാമത്തെ ദിനം മുതൽ നമുക്ക് ആ 10 ദിവസവും എന്തു ചെയ്യാം? അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും യാത്രയിലാകുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടേതായ തൊഴിലുകളിൽ, വീടുകളിൽ അവർ അടുക്കളയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും, അതുപോലെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ നമുക്ക് തക്ബീറുകൾ അധികരിപ്പിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ ഒക്കെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ധർമ്മം കൊടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണല്ലോ. അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് പാപമോചനത്തേട്ടം അധികരിപ്പിക്കൽ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, കുടുംബബന്ധം ചേർക്കൽ, അതുപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, കണ്ണും കാതും അവയവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക തെറ്റുകളിൽ നിന്ന്, അതുപോലെ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുക, രോഗികളെ സന്ദർശിക്കുക, ജനാസയുണ്ടെങ്കിൽ അതിനെ അനുഗമിക്കുക, ജനാസ നിസ്കാരത്തിന് അവസരം കിട്ടിയാൽ നിർവഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ദുആകളും ദിക്റുകളും ഒക്കെ നമുക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ, അല്ല രാത്രി ഉറങ്ങും വരെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അവയൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കുക. എല്ലാ അർത്ഥത്തിലും എന്ത് സൽക്കർമ്മങ്ങളും എന്ന ഉദ്ദേശത്തിലാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ പുണ്യം കിട്ടും. ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പരലോകത്ത് കിട്ടുന്ന വലിയ മഹത്വം കാണുമ്പോൾ, അന്ന് കാഫിറുകൾ അവർ പല പ്രവർത്തനങ്ങളും അവർ വിശ്വസിക്കാതെ പോയി വിലപിച്ചു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മുഅ്മിനീങ്ങൾക്ക് പോലും സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കാണുമ്പോൾ യാ ഹസറതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അല്ലാഹുവിന്റെ ആ മാർഗത്തിൽ റബ്ബേ എന്തൊക്കെ വീഴ്ചകളാണ് എനിക്ക് വന്നത്, അതിലുള്ള സങ്കടം മനുഷ്യൻ പറയും. എനിക്കൊരു ചാൻസും കൂടെ കിട്ടിയെങ്കിൽ എന്ന് മനുഷ്യർ കൊതിക്കുന്ന ലോകമാണ് പരലോകത്തേക്കുള്ള പുറപ്പാടിൻ്റെ വേളയായ മരണവേള പോലും എന്നൊക്കെ വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും ഈ ദുൽഹജ്ജിലെ ഈ ദിവസങ്ങളെ ഏറെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമ്മൾ കാണണമെന്നും, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ആ ദിനങ്ങളെ ധന്യമാക്കുവാൻ സാധിക്കുമോ അതിലെല്ലാം നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്നുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മ നിരതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.